ബ്രെഡും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നൂൽ ബ്രെഡ്. അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് വീഡിയോ കാണാം. ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് ചൂട് പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം മാറ്റിവെക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കളറിനായി ഞാനിവിടെ 1/2 കപ്പ് പാലക്ക് അരച്ച് ചേർക്കുന്നുണ്ട്. ഒരു പച്ച കളറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കളറ് ചേർക്കാത്തവരാണെങ്കിൽ 1/2 കപ്പ് പാലെടുക്കണം. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മെൽട്ടഡ് ബട്ടർ. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ തീരെ വെള്ളം ഇല്ലാത്തതുപോലെയാണുള്ളത്. പക്ഷെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അതായത് സോഫ്റ്റ് ആവുന്നത് വരെ ശക്തി ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് കുഴച്ച് കഴിഞ്ഞാൽ മാത്രമേ സോഫ്റ്റായ ഒരു ഡോ കിട്ടുകയുള്ളൂ. അതുവരെ കുഴച്ചുകൊണ്ടിരിക്കുക. വെള്ളം ഒഴിക്കാതെ തന്നെ കുഴക്കുമ്പോൾ ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇനിയും ഇത് കുഴച്ചെടുക്കണം. അതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പാലക്കിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കല്ലുപ്പ് ഉപയോഗിക്കുന്നതിനാൽ പാലക്കിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. ഉപ്പ് കൂടി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. ഇനി ഇത് വീണ്ടും നന്നായി കുഴച്ചെടുക്കുക. ഇത് പാത്രത്തിലിട്ട് കുഴക്കാൻ വിഷമമാണെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി വലിച്ച് തന്നെ കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രമാത്രം സോഫ്റ്റായി വരുന്നുണ്ട്. അതുവരെ ഞങ്ങൾ കുഴച്ചുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ കുഴച്ചിട്ടാണ് ഈ രൂപത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെക്കാം. മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇത് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കുക. അതിനുശേഷം ഈക്വലായി 5 ഭാഗങ്ങളായി മാറ്റുക. ഒരേ വലിപ്പത്തിൽ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഈ ഉരുള നമുക്ക് ഓവൽ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. എത്രമാത്രം നേരിതാക്കാൻ പറ്റുമോ അത്രയും നീളത്തിൽ പരത്തിയെടുക്കുക. ഇനി എന്താണോ ഫില്ലിംഗ് വെക്കുന്നത് അതൊരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക. ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ്, നട്ട്സ്, റേസിൻസ് എല്ലാം വെക്കാൻ പറ്റുമതിൽ. ഇതിനെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യാൻ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ബാക്കി ഭാഗം വളരെ നേരിയതായി മുറിച്ചു കൊടുക്കുക. അതായത് ഒരു നൂലിൻ്റെ രൂപത്തിൽ മുറിച്ചു കൊടുക്കുക. ഇതുകൊണ്ടാണ് ഇതിനെ നൂൽ ബ്രെഡ് എന്ന് പറയുന്നത്. അത്രയും നേരിയതായി മുറിച്ചു കൊടുക്കുക. ഇത്രയും നേരിയതായി മുറിച്ചെടുക്കുക. ഇനി ഇത് ഈ ഭാഗമുണ്ടല്ലോ ഇത് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഭാഗം ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഇനി എല്ലാം പരത്തിയെടുക്കുക. ഫില്ലിംഗ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ന്യൂട്രല കൂടി ചെയ്യുന്നുണ്ട്. പരത്തിയെടുത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 1 മണിക്കൂർ
റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാരണം ഞങ്ങളിത് കുഴക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത് വീണ്ടും അമർന്നു പോയല്ലോ. ഇത് ഇനി നന്നായി പൊങ്ങി വരണം, അതുവരെ വെയിറ്റ് ചെയ്യുക. ഞാനിവിടെ ന്യൂട്ടല് കൊടുത്തത് കുറച്ച് ഭാഗം പുറത്തായി പോയിട്ടുണ്ടായിരുന്നു. പുറത്താവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. പകുതിയിൽ അധികം ഇതേപോലെ വരയിട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ ഇത് കാണാനൊരു സ്റ്റൈൽ ഉണ്ടാവുകയുള്ളൂ. ബ്രെഡ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് മിൽക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് നന്നായി ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടൈം ഓവൻ ഒരു 160 ഡിഗ്രിയിൽ ചൂടാക്കാൻ വെക്കണം. അതിനുശേഷം ഇത് അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കുക. 180 വെക്കരുത്. 180 വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് കരിഞ്ഞ്, അതായത് ഗോൾഡൻ കളറായി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് 160 വെക്കുന്നത്. ഞാൻ എടുത്ത ഉരുള ലെവലല്ലാത്തത് കാരണമാണ് ഇങ്ങനെ വലുതും ചെറുതൊക്കെ കാണുന്നത്. പിന്നെ ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഭാഗം ഒരു പൂവ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പൂവ് ഞാൻ വെറുതെ ചെയ്തതാണ്. ഒന്ന് നനച്ചിട്ട് വേണം ഇത് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി, എങ്കിൽ മാത്രമേ അത് അവിടെ നിൽക്കൂ. ഇത് ആർട്ടിഫിഷ്യൽ കളറ് ചേർക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ പാലക്ക് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ കളറാണെങ്കിൽ ഇതിൽ വേറെന്തെങ്കിലും കളർ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റൈൽ ഉണ്ടാവും കാണാൻ വേണ്ടി. ഇനി ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ബ്രെഡ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. 35 മിനിറ്റ് എടുത്തു ടോട്ടല്. ഞാൻ ലൈറ്റായി ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. കളർ തന്നെ വേണമെങ്കിൽ കുറച്ച് നേരത്തെ എടുക്കണം. ഇനി ഇത് ചൂട് പോയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബ്രെഡ് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ അല്പം പഞ്ചസാര പൊടിച്ചത് വിതറി കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്ത ഉരുള കറക്റ്റ് ഫോം അല്ലാത്തത് കാരണമാണ് ഈ രൂപത്തിൽ വന്നിട്ടുള്ളത്. ഇതിൽ പാലക്ക് ചേർത്ത് കഴിഞ്ഞാൽ പാലക്കിൻ്റെ ടേസ്റ്റ് വരില്ലേ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. പാലക്ക് എങ്ങനെയാണ് ചേർക്കുന്നത് എന്നുള്ളത്, അതായത് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ബാക്കിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.